മഹാനുഭാവന്റെ ചരിത്രങ്ങൾ പരന്നു കിടക്കുകയാണ്. അത്രത്തോളം മഹത്വത്തിന്റെ ഉടമയാണ് മഹാനായ ശൈഖ് നാസീം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടത്തെ കാവലെ, അവിടത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശൈഖനയുടെ മഹത്വം പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്, വലിയ ഒരു മാറ്റമാണ്. അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ അനുഭവത്തിൽ പറയാറുണ്ട്. ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ തന്നെ മഹാനായ ശൈഖുന മടവൂർ ഖുദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനവറുകളെ മഹബ്ബത്ത് വെച്ചതിന്റെ പേരിലുണ്ടായ അത്ഭുതങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ശൈഖുനയെ മടവൂര് പാപ്പാന് മുറുകെ പിടിക്കുക, ഉറപ്പാണ്, ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ മഹാനായ ശൈഖുന മടവൂര് ഖുദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാനുഭാവൻ എല്ലാ ദിവസവും നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഫാത്തിഹ ഓതുന്നുണ്ടോ? എല്ലാ ദിവസവും മടവൂര് പാപ്പാക്ക് ഒരു 11 ഫാത്തിഹ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഓതുക. കാരണം എന്താ? ജീവിതത്തിൽ അത്ഭുതം വരും. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം നൽകും അവിടുന്ന്. കാരണം അള്ളാഹു വലിയ മഹത്വം, വലിയ പവർ, വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ മഹാന്മാരിൽ നിന്നൊരു മഹാനാണ് മഹാനായ ശൈഖുന കുത്തുബുല്ലാലം ശൈഖുന സിയം വലിയുല്ലാഹി മടവൂര് ഖുദ്ദസല്ലാഹു സറഹുൽ അസീസ്. എത്ര ആളുകൾക്ക് അനുഭവം പറയാനുണ്ട്! എത്രയോ ആളുകൾ പല അത്ഭുതങ്ങളുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ പലരും പറയാറുണ്ട്. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ശൈഖുന മടവൂര് ഖുദ്ദസല്ലാഹു സറഹുൽ അസീസിന്റെ മഹാനവറുകളുടെ ഒരു തവസ്സുൽ ബൈത്ത് ഒരൊറ്റ വരി ചൊല്ലിയിട്ട് ഇൻഷാല്ലാ വിഷയത്തിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു മണിക്കൂറാണ് നമ്മുടെ സമയം. ഇൻഷാല്ലാ അല്ലാഹു ഈ സമയങ്ങൾ മുഴുവനും ഈ പ്രഭാഷണം പറയുന്നതും കേൾക്കുന്നതും ഇതിന് വേണ്ടി നിങ്ങൾ നിയ്യത്ത് വെച്ചിരിക്കുന്നതും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള അമലായിട്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും മടവൂരിലേക്ക് ഇൻഷാല്ലാ മടവൂര് പാപ്പാന്റെ പേരിൽ ഒരു ബൈത്ത് ചൊല്ലി മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലി സുന്ദരമായ മടവൂര് പാപ്പാന്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും കൂടെ ചൊല്ലുക. الصلاه والسلام عليك يا حبيب الله اننا ناتي اليكم للإزاحة ما بينا شدة وفاتية ശൈഖന മടവൂർ വലി. എല്ലാരും ചൊല്ലുക അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലാ. മടവൂര് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകളെല്ലാം ഹാസിലാക്കണമല്ലാ. മടവൂര് ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണമല്ലാ. ഈ ചെറിയ മനസ്സിൻ്റെ അകത്ത്, ചെറിയ ഹൃദയാന്തരത്തിൻ്റെ അകത്ത്, ഈ വാരികളെ കൊണ്ട് കോർക്കിടപ്പെട്ട ചെറിയ ഹൃദയമല്ലേ തമ്പുരാനെ, ഒരു പ്രയാസം വന്നാൽ താങ്ങാൻ കഴിയാത്ത ഹൃദയമാണ്. ഒരു സങ്കടങ്ങൾ വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു സങ്കടത്തിന്റെ വാർത്ത കേൾക്കുമ്പോ താങ്ങാൻ കഴിയാത്ത ചെറിയ ഹൃദയത്തിന്റെ ഉടമകളാണ് റബ്ബേ. ഈ ഹൃദയത്തിന്റെ അകത്ത് നീറുന്ന തോറുകൂട്ടം സങ്കടങ്ങൾ ഞങ്ങൾക്ക് പറയാറുണ്ട്. ഈ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൊത്തം മുഅ്മിനീങ്ങൾക്ക് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ പറയാറുണ്ട്. അല്ലാ അവരുടെ എല്ലാ വിഷമങ്ങളും മടവൂര് പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഉറക്ക സ്വലാത്ത് ചൊല്ലണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറിവിൻ നിലാവ് എന്ന മനോഹരമായ പ്രോഗ്രാമിന്റെ ഓരോ ദിവസവും കഴിയും തോറും
ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം നമ്മളെ, ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം നമ്മളെ. എത്ര പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്നറിയോ ഉസ്താദേ? ഞാൻ ഹബീബായ പ്രവാചകന്റെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഉസ്താദേ. ഞാൻ മുത്തുനബിയെ സ്വപ്നം കണ്ടവരാണ്. എന്റെ ജീവിതത്തിൽ ഒരു കനൽ പോലെ, എന്റെ ജീവിതത്തിൽ ഒരു നിലാവ് പോലെ പ്രകാശം പരത്തി എന്റെ പ്രവാചക പ്രഭു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് എത്ര ഭാഗ്യമുള്ള ആളുകളാണ് പറയാറുള്ളത്. ഇന്നും മറിവിന്നലാവ് എന്ന പ്രോഗ്രാമിൽ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവരുണ്ട്. അല്ലാഹു ആ പ്രവാചകനെ കിനാവിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതം നയിച്ചു പോയാ ഖാഫഹു കുല്ലു ശൈ, അവനെ എല്ലാ വസ്തുക്കളും പേടിക്കുന്നതാണ് സ്വഹാബ. യജമാനനായ റബ്ബിനാരെങ്കിലും ഭയന്നുകൊണ്ട് ജീവിച്ചാൽ ഹറാമിയത്തിലേക്ക് കണ്ണുകളെ വിട്ടുകൊടുക്കാതെ, ഹറാമിയത്തിന്റെ പിശാചിന്റെ വലയിലേക്ക് നാവിനെ വിട്ടുകൊടുക്കാതെ, ഹറാമിയത്തിലേക്ക് മനസ്സിന്റെ ചിന്തകളെ വിട്ടുകൊടുക്കാതെ, ഹറാമിയത്തിലേക്ക് കാതുകളെ വിട്ടുകൊടുക്കാതെ ജീവിക്കുന്നവർ ആരാ? അല്ലാഹു ആയുസ് മുഴുവനും ഹറാമിയത്തിലേക്ക് ചെലവഴിക്കാതെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് പൊരുത്തത്തിലേക്ക് തൃപ്തിയിലേക്ക് മാറ്റിവെച്ച് ജീവിക്കുന്നവരാരാ? അവര് ഔലിയാക്കന്മാരാണ് സ്വഹാബ. അവരാണ് ഔലിയാക്കന്മാര് സ്വഹാബ. അവരുടെ ചിന്തകൾ മുഴുവനും അല്ലാഹു 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 എന്ന ചിന്തയാണ്. അവരുടെ സന്തോഷങ്ങൾ മുഴുവനും അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. അവര് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ല സ്വഹാബ. അവരെ ഉറങ്ങുന്നതിന്റെ സുഖം അറിഞ്ഞിട്ടില്ല സ്വഹാബ. അവര് ഭാര്യയുമായി കൂടിക്കിടക്കുന്നതിന്റെ സുഖം അറിഞ്ഞിട്ടില്ല സ്വഹാബ. അവര് വിനോദയാത്രയുടെ സുഖം അറിഞ്ഞിട്ടില്ല സ്വഹാബ. വലിയ വലിയ മണിമാളികകളിൽ കിടന്നിറങ്ങുന്നതിന്റെ സുഖം അവരറിഞ്ഞിട്ടില്ല. ഈ ദുനിയാവിൽ എത്രയോ മധുരമനോഹരമായ ഭക്ഷണ പദാർത്ഥങ്ങളില്ലേ, അവരൊന്നും അതിന്റെ രുചി അറിയാത്തവരാണ്. അവരതിന്റെ മധുരപാനീയത്തിന്റെ രുചി അറിയാത്തവരാണ്. അവര് എന്തേ അതൊന്നും സുഖങ്ങളൊന്നും അനുഭവിക്കാതെ അതെല്ലാം മാറ്റിവെച്ചത് എന്തിനാണ്? അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് സ്വഹാബ. ദുനിയാവിന്റെ സുഖങ്ങളെ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാന്മാ. ദുനിയാവിൽ ഉറങ്ങുന്നതിന് പകരം ഇവിടെ വർക്ക് ചെയ്തിട്ട് ദുനിയാവിൽ വർക്ക് ചെയ്ത് ഖബറിൽ റെസ്റ്റ് എടുക്കണമെന്ന നിയത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്തെടുത്ത മഹാന്മാരായ ഔലിയാക്കന്മാരെ, ആ ഔലിയാക്കന്മാര് വലിയ മഹത്വമുള്ളവരാണ്. അവരെ ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ഔലിയാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നവരുണ്ട്, ഔലിയാക്കന്മാരെ പരിഹസിക്കുന്നവരുണ്ട്, ഔലിയാക്കന്മാരെ കുറിച്ചുകൊണ്ട് മോശമായി കമന്റ് എഴുതുന്നവരുണ്ട്. പാടില്ല ചെറുപ്പക്കാരാ, പാടില്ല കൂട്ടുകാരാ. അവര് നമ്മളിൽ നിന്ന് എത്രയോ പടച്ചുറപ്പിലേക്ക് അടുത്തവരാണ്. നമ്മൾ കിടന്നിറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്തെടുത്ത മഹാന്മാർ. ഭാര്യയും മക്കളുമില്ലാതെ, കുടുംബമില്ലാതെ, നാട്ടുകാരില്ലാതെ മലമുകളിലേക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി അല്ലാഹുവിനെ അറിഞ്ഞുപോയ മഹാന്മാരായ ഔലിയാക്കന്മാർ. അവര് നമ്മളെ പോലെ സുഖം അനുഭവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, നമ്മൾ കഴിക്കുന്നത് പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഭൂതികൾ അവർക്ക് അനുഭവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. പിന്നെ എന്തേ അവർ അതെല്ലാം മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയാണ്? അതെരിതല്ല
അവരെ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചതിന് വേണ്ടിയാണ് അല്ലാഹു 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 എന്ന ബഹിരാകാശത്തേക്ക് മനസ്സ് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ 24 മണിക്കൂറും ഭയന്നവരാണ്. അവർ വലിക്കുന്ന ശ്വാസങ്ങൾക്ക്, അവരെ പുറത്തേക്ക് വിടുന്ന ശ്വാസങ്ങൾക്ക് അല്ലാഹുവിന്റെ പരലോകത്തെ മറുപടി പറയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കണ്ണീരിനെ മുഴുവനും ഇബാദത്താക്കി മാറ്റിയ മഹാന്മാർ, ആ മഹാന്മാരായ ഔലിയാക്കന്മാരെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മൻ ഖാഫല്ലാഹു ഖാഫഹു കുല്ല ശൈഇ. ആരെങ്കിലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ, ഖാഫഹു കുല്ല ശൈഇ, അവനെ എല്ലാവരും എല്ലാ വസ്തുക്കളും ഭയക്കുന്നവരാണ്, അവരെ എല്ലാ വസ്തുക്കളും ഭയന്നു പോകുന്നവരാണ്, അവരെ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും അവരെ ഭയന്നു പോകുന്ന സ്വഹാബ, അവരെ അല്ലാഹുവിനെ മാത്രം ഭയക്കുന്നവരാണ്. അവര് മറ്റുള്ളവരെ കുറിച്ച് ഭയപ്പാട് അവരുടെ മനസ്സിൽ വരൂല്ല, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള പേടി അവരെ മനസ്സിൽ വരൂല്ല. അല്ലാഹുവേ, വനാന്തരത്തിൻ്റെ അകത്ത് പോയി ഇബാദത്തെടുത്ത് പോയ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രം അറിയില്ലേ നമുക്ക്? മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുനാ സിയം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവന്റെ ചരിത്രമല്ലേ 2 ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ആ മഹാനായ കുത്തുബുല്ലാലം ഷെയ്ഖുനാ അവിടുത്തെ ജീവിത ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്, വനാന്തരത്തിൻ്റെ അകത്ത് പോയി ഇബാദത്തിലത്തെ സൽക്കർമ്മങ്ങളുമായി കൂടിക്കഴിഞ്ഞ മഹാന്മാരിൽ നിന്നൊരു മഹാനായിരുന്നു ഷെയ്ഖുനാ. ഇന്നും വയനാട് ഭാഗത്തേക്കുള്ള ചുരത്തിൽ കേറുന്ന സമയത്ത് അല്ലാഹ് വയനാട് ചുരത്തിൻ്റെ കഥ പറയുമ്പോൾ മടവൂരു പാപ്പാന്റെ കഥകൾ നമുക്ക് ഓർമ്മ വരുന്ന കൂട്ടുകാരാ. ഇന്ന് എത്രയോ മനോഹരമായ കാഴ്ചകൾ അനുഭവിച്ചുകൊണ്ട് ആ സുന്ദരമായ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പഴയകാലത്ത് അങ്ങനെയൊന്നും സൗകര്യങ്ങളില്ലല്ലോ, അത് കാട് പിടിച്ചിരുന്ന സ്ഥലമായിരുന്നില്ലേ. പഴയകാലത്ത് ആ വനാന്തരത്തിൻ്റെ കത്തിയമ്മ കൊണ്ട് ഇബാദത്തെടുത്ത ഷെയ്ഖുനാ മടവൂര് ഖുദ്ദസ്സല്ലാഹു സറഹുൽ അസീസ്, ഇന്നും വയനാട് ചുരം കയറുന്ന സമയത്ത് കാണാൻ കഴിയും കൂട്ടുകാരാ. വയനാട് ചുരത്തിൻ്റെ 4-ാം വളവില് മാഷാ അല്ലാ മടവൂര് പാപ്പ ഇബാദത്തെടുത്തിരുന്നൊരു ഗുഹ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്ഭുതമല്ലേ ചെറുപ്പക്കാരാ? ഔലിയാക്കന്മാര് അങ്ങനെയില്ലേ, അവര് കാടിൻ്റെ കത്തിയെന്ന് കൊണ്ട് ഇബാദത്തെടുത്തവരാണ്. എന്തേ അങ്ങനെ പോവാൻ കാരണമെന്നറിയോ? ഈ ദുനിയാവിൽ ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കിയിട്ട് ജനങ്ങളുമായി അധികം സംസാരിച്ചിരിക്കാൻ സമയം കണ്ടെത്താതെ അല്ലാഹു ഏകനായ റബ്ബിലേക്കെടുക്കാൻ വേണ്ടി വനാന്തരത്തിൻ്റെ അകത്ത് കയറി ഇബാദത്തെടുത്ത മഹാന്മാരായ ഔലിയാക്കന്മാർ മടവൂര് പാപ്പാന്റെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? മഹാനായ മടവൂര് പാപ്പ മൈസൂർ കാട്ടിൻ്റെ അകത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോ ഞങ്ങളുണ്ടായിരുന്നു ഉസ്താദെ, മടവൂര് പാപ്പാനെ കൂടെ ഞങ്ങളും പോയിരുന്നു എന്ന് പറയുന്ന പ്രായനുള്ള വാപ്പമാർ ഇന്നും മടവൂരിൽ ജീവിച്ചിരിക്കുന്നുണ്ട് കൂട്ടുകാരാ. എത്രയോ പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങൾ അനുഭവം പറയുന്നത് കാണാൻ കഴിയോ? മാഷാ അല്ലാ, നമ്മൾ ചിന്തിക്കൂലേ എങ്ങനെയാണ് ഉസ്താദെ വനാന്തരത്തിൻ്റെ അകത്തിയെന്ന് ഇബാദത്തെടുക്കുന്നത്? എങ്ങനാ അവിടെ മൃഗങ്ങൾ ഉണ്ടാകൂലേ? അവിടെ മഞ്ഞ മൃഗങ്ങൾ ഉണ്ടാകൂലേ? അവരെ അക്രമിക്കൂലേ? അത് പേടിയല്ലേ? അത് സങ്കടമല്ലേ? എങ്ങനാണ് ഉസ്താദെ അതിന് കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാ. അങ്ങനെ ചിന്തിക്കണ്ട കൂട്ടുകാരാ, ഔലിയാക്കന്മാർ അവർ അല്ലാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഖാഫഹു കുല്ല ശൈ, ആ ഔലിയാക്കന്മാരെ മറ്റുള്ള മൃഗങ്ങളെല്ലാം ഭയന്നു പോകും കൂട്ടുകാരാ. മഹാനായ ഷെയ്ഖുനാ സിയം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നൊരു ചരിത്രമുണ്ട്. മാഷാ അല്ലാ, മഹാനുഭാവൻ മഹാനുഭാവന്റെ ചരിത്രങ്ങളിൽ കാണാ. മഹാനുഭാവൻ ആ വനത്തിൻ്റെ അകത്തെ കാടിൻ്റെ ഉൾഭാഗത്തെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് കൊടും വനത്തിൻ്റെ അകത്തെ ഇബാദത്തിൻ്റെ പ്രകാശം പരത്തിയ മഹാനാണ് ഷെയ്ഖുനാ സിയം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ,
അങ്ങനെ മൈസൂർ കാട്ടിന്റെ അകത്തിലൂടെ ഇബാദത്തിലത്തെ കഴിഞ്ഞു പോകുന്ന സമയോ ആ കാട് വനത്തിന്റെ ഉൾഭാഗത്തിലുള്ള റോട്ടിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രക്ക് ഡ്രൈവർമാർ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വനത്തിന്റെ അകത്തിനെ കാട്ടാനകൾ ഇറങ്ങി വന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് മടവൂർ പാപാല ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. അത്ഭുത ചരിത്രമാണ്, അത്ഭുത കർമ്മത്തിന്റെ ചരിത്രമാണ്. അല്ലാഹുവേ, റോട്ടിലൂടെ ട്രക്ക് ഡ്രൈവർമാർ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കാട്ടാനകൾ റോട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലോറി ഡ്രൈവർമാർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലോറി ഡ്രൈവർമാർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്തെന്നറിയോ, കൊടുങ്കാടാണ്, കൊടും വനത്തിന്റെ അകത്തിലൂടെയുള്ള യാത്രയല്ലേ. ആ യാത്രയുടെ മുൻഭാഗത്ത് കാട്ടാനകൾ അക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി വന്ന് നിൽക്കുന്ന സമയമാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ്, ഒരു കാണാനകളുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ കൊടും വനത്തിന്റെ അകത്തിനെന്ന് ഇറങ്ങി വരുന്ന അല്ലാഹ്, ലോറി ഡ്രൈവർമാര് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ, ആറോ കാട്ടിന്റെ ഉൾഭാഗത്തിനെന്ന് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരനാരാ? ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ട്രക്ക് ഡ്രൈവർമാര് വല്ലാതെ പേടിപ്പെടുത്തുന്ന ആ കാട്ടാനക്കൂട്ടത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ മധുര മനോഹരമായ കരിമ്പിൻ കഷ്ണങ്ങളുണ്ട്. ആ കരിമ്പിൻ കഷ്ണങ്ങള് ഈ ചെറുപ്പക്കാരൻ കാട്ടാനകൾക്ക് കൊടുക്കുന്ന അല്ലാഹ്, ലോറി ഡ്രൈവർമാരെ ആക്രമിക്കാൻ വേണ്ടി മുതിർന്നു നിൽക്കുന്ന കാട്ടാന കൂട്ടത്തിലേക്ക് കരിമ്പിൻ കഷ്ണങ്ങൾ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കൊടുക്കുന്ന അല്ലാഹ്, അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ, അത്ഭുതമല്ലേ. ആക്രമിക്കാൻ ഒരുങ്ങി വന്ന കാട്ടാന കൂട്ടങ്ങള് ഒരു കുഞ്ഞുമക്കൾ അനുസരിക്കുന്നത് പോലെ തലയാട്ടിയിട്ട് വനത്തിന്റെ ഉള്ളിലേക്ക് തിരിച്ചു പോകുന്ന അല്ലാഹ്, ലോറി ഡ്രൈവർമാർക്കറിയുള്ള ഈ ചെറുപ്പക്കാരനാരാ? അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മഹാനായ ശൈഖുനാ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, ആ മഹാനുഭാവൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാണാൻ വരികയല്ലേ. അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് അന്ന് കാലത്ത് ഈ കാട്ടാന കൂട്ടത്തിന്റെ കടയിൽ പെട്ടുപോയ ഒരു ലോറി ഡ്രൈവർ, ആ ലോറി ഡ്രൈവർ സി എം വലിയുള്ളാനെ കാണാൻ വരികയാണ്. അവർക്കറിയില്ലല്ലോ ആ കാട്ടിന്റെ അകത്തിനെന്ന ആനകളെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സി എം വലിയുള്ളയാണെന്ന് അവർക്കറിയില്ല. അന്ന് ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർ മടവൂര് വന്ന ശൈഖുനാനെ കാണാൻ വരുമ്പോ അന്ന് മടവൂര് ശൈഖുന ചെറുപ്പക്കാരനോട് ട്രക്ക് ഡ്രൈവറോട് പറയുകയാണ്, മോനെ, മൈസൂർ കാട്ടിലൂടെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് കാട്ടാനകൾ വന്നുകൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയോ നിങ്ങളെ ഒരു ചെറുപ്പക്കാരൻ വന്ന് രക്ഷപ്പെടുത്തിയില്ലേ? ഒരു ചെറുപ്പക്കാരൻ വനത്തിന്റെ അകത്തിനെന്ന് ഇറങ്ങി വന്നുകൊണ്ട് ആ കാട്ടാനകൾക്ക് മധുര കരിമ്പ് കൊടുത്തുകൊണ്ട് ആ കാട്ടാനക്കൂട്ടത്തെ പിരിച്ചുവിട്ടില്ലേ? ട്രക്ക് ഡ്രൈവർ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. മടവൂർ ശേഖന പറയുകയാണ്, അത് ഞാനാണ്, അത് ഞാനാണ്. അത്ഭുതമേ, മഹാത്ഭുതമേ, മഹാത്ഭുതമേ, മഹാത്ഭുതമേ. മടവൂർ ശേഖന അല്ലാഹു നൽകിയ പവർ എത്രയാ? മടവൂർ ശേഖന അല്ലാഹു നൽകിയ മഹത്വം എത്രയാ? മടവൂർ ശേഖന അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാ? മടവൂർ ശേഖന അല്ലാഹു നൽകിയ ബഹുമാനം എത്രയാ? മടവൂർ ശേഖന അല്ലാഹു നൽകിയ കരുണ എത്രയാണ്? ശേഖന അവിടെ നിന്ന് ഞങ്ങളെ കാക്കണം. ശേഖന അല്ലാഹു അവിടത്തേക്ക് നൽകിയ കഴിവ് കണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അവിടത്തെ തിരുനോട്ടത്തിൽ ഉൾപ്പെടുത്തണേ ശേഖന. ഇരിമൂടും കൊടും കാട്ടിലെ
റബ്ബിൽ സോജൂദിലായി വാണവ കാട്ടാന കൂട്ടത്തെ കണ്ട നാൾ മധുരക്കാരിമ്പോന്നവർ ഇൽമോടും കൊടോ കാട്ടിലെ റബ്ബിൽ സോജൂദിലായി വാണവ കാട്ടാന കൂട്ടത്തെ കണ്ട നാൾ മധുരക്കാരിമ്പും നോകുന്നവ പരിഹാരം നൽകോ സാവിതമേ സ്നേഹം പകരും മഹാനവ നൽകണം ബഹുമാനെ ഞങ്ങളെ ശൈഖോനാ കാവല നൽകണേ മടുമൂരിൻ മണ്ണിൽ മയങ്ങിയവ സിയം വാലിയുള്ള ശൈഖവ നന്മകൾ പോത്തിടും തിങ്കളെ കുത്തുബുല്ലാലം റദിയല്ലാഹ് ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മടപൂർവാനി അല്ലാഹുവേ അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നൽകണമല്ലോ അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നൽകണമല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കാട്ടിന്റെ അകത്ത് അക്രമത്തിന് മുതിർന്ന് നിൽക്കുന്ന കാട്ടാന കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അപ്പൊ നമ്മൾ ചിന്തിക്കും എങ്ങനെ ഉസ്താദ് എങ്ങനെ ഇറങ്ങിച്ചില്ല, പേടിയല്ലേ അത് അല്ലേ, പേടിയല്ലേ? കാരണം കാട്ടിന്റെ ഉള്ളിലൂടെ ഇപ്പൊ നടന്നു പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ പകല് തന്നെ മഗ്രിബിന്റെ സമയത്ത് തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പേടിയാ. കാരണം എന്താ, എല്ലാ സമയത്തും ബ്ലാക്ക് മാൻ അല്ലേ. ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് അതിന്റെ ബുദ്ധിമുട്ട്, ഈ ബ്ലാക്ക് മാൻ എന്ന പേരിൽ ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചില ഞങ്ങളെ പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയും ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ മിനിയാന്നൊക്കെ ഞങ്ങൾ ലൈവ് കഴിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാനും എന്റെ സുഹൈലെ കൂട്ടുകാരനും യാത്ര ചെയ്യുന്ന സമയത്ത്, ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോ ഇവിടെ ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്. റോട്ടിലാകെ ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരുണ്ടാകുമ്പോ അവരെ ഒരു സംഭവമാണ്, നമ്മളെ നാട്ടിലെ ഒരു 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 അത്താണിയാണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട, സംഘടന നോക്കണ്ട, വിഭാഗീയത നോക്കണ്ട. നിങ്ങൾ ആലോചിച്ചോക്കിയേ, കാരണം എന്താ, നാട്ടില് ബ്ലാക്ക് മാൻ ഇറങ്ങി എന്ന് പറയുമ്പോഴേക്ക് ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ യുവാക്കൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടുകയാണ്. എന്തിനു വേണ്ടി? ആ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഇവിടെ ഒരു ബ്ലാക്ക് മാനും വേണ്ട, ഒരു വൈറ്റ് മാനും വേണ്ട, ഞങ്ങളുണ്ട് ഈ നാടിനെ കാവല് എന്നാണ് അവര് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാർക്ക് അല്ലാഹു വലിയ ഹൈർ കൊടുക്കട്ടെ. നിങ്ങളെ നാട്ടിലൊന്നും ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് കാരണം ആരെ നാട്ടിലും ഇറങ്ങിയതായിട്ട് കമന്റ് കാണുന്നൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്കൊക്കെ വലിയ കാവൽ തരട്ടെ. പേടിക്കൊന്നും വേണ്ട, അത് സാധാരണ പേടിപ്പിക്കാൻ ഇറങ്ങിയ കുറച്ച് ആളുകളാണ്. ഇൻഷാല്ലാ അതൊന്നും വല്ലാതെ കാലം നീളൂല. നമ്മുടെ നാട്ടിലൊക്കെ ചങ്കൂറ്റുള്ള ചെറുപ്പക്കാരുണ്ട്, അതുകൊണ്ട് വല്ലാതെ ആ കളികളൊന്നും നടക്കൂല. പല സ്ഥലങ്ങളിലും ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ ഓരോ വാർത്തകള്, പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ. അള്ളാഹു എല്ലാത്തിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ, എല്ലാ ഷെറിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകട്ടെ, കള്ളന്മാരെ ഷെറിൽ നിന്ന് അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ, അവരെ വളരെ സജീവമായിട്ട് ഏത് പ്രവർത്തനത്തിന് വേണ്ടി, ഇപ്പൊ പ്രളയം വന്നാലും അൽഹംദുലില്ലാഹ് ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു ഒരു വല്ലാത്തൊരു പ്രയാസം വരുന്ന ഒരു കാര്യം വരുമ്പോ എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കുകയാണ് അവര്, ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാവണം, അതാണ് നമ്മുടെ ശക്തി. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത് പകൽ സമയത്ത് വരെ ഇപ്പോ ഇറങ്ങി നടക്കാൻ നമുക്ക് പേടിയാ. മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് മഹാനുഭാവൻ വനാന്തരത്തിന്റെ അകത്തിലൂടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. കാട്ടാനകളെ പേടിച്ചില്ല,
വനത്തിന്റെ അകത്ത് അക്രമത്തിന് മുതിരുന്ന മൃഗങ്ങളെ പേടിച്ചില്ല. കാരണം എന്താണ്? അവരെ ചിന്ത മുഴുവനും അല്ലാഹുവാണ്. അവരെ ചിന്ത മുഴുവനും അല്ലാഹുവാണ്. അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവേ. അങ്ങനെ കഴിഞ്ഞ് ഇബാദത്തെടുത്തുകൂടിയ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രം പറയില്ലേ നമുക്ക്? മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? കൂട്ടുകാരാ, വനാന്തരത്തിന്റെ അകത്തിലൂടെ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടിയ മഹാന്മാരാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കാട്ടിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹ് മഹാനവരുടെ ചരിത്രങ്ങളിൽ കാണാ. ഞാൻ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? കൊടുങ്കാട്ടിൽ കൊടും വനത്തിന്റെ അകത്ത് ഇബാദത്തിന്റെ പ്രകാശം വരുത്തിയ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ചരിത്രം നമ്മൾ മറന്നുപോകരുത്. മടവൂർ ശൈഖന വനാന്തരത്തിന്റെ അകത്തിലൂടെ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂട്ടിയ കാലഘട്ടത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ? ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവന്റെ ചരിത്രങ്ങളിലും അങ്ങനെ കാണാൻ കഴിയുന്നതാണ്. കൊടുങ്കാട്ടിന്റെ അകത്ത് നമ്മളെല്ലാം കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ആ കാട്ടിന്റെ അകത്ത് ഇബാദത്തിന്റെ മനോഹരമായ പ്രകാശം പരത്തിയ മഹാന്മാരെ ശിബിലിമാം റളിയല്ലാഹു അൻഹു കാട്ടിലൂടെ ഇബാദത്തുമായി കഴിഞ്ഞു പോകുമ്പോൾ നാട്ടുകാരിൽ നിന്ന് പലരും ശിബിലിമാം റളിയല്ലാഹു അൻഹു പരിഹസിക്കാറുണ്ടായിരുന്നു. പലരും ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കളിയാക്കാറുണ്ടായിരുന്നു. ഭ്രാന്തൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലാഹ് കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു, ചീത്ത വിളിക്കാറുണ്ടായിരുന്നു. പലരും ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കല്ലെറിയാറുണ്ടായിരുന്നു, അല്ലാഹ് ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞു ശിബിലിമാം റളിയല്ലാഹു അൻഹു കല്ലെറിയുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു തിരിച്ചടിക്കാറില്ല. കാരണം അങ്ങനെയല്ലേ നമ്മുടെ നേതാവ് നമ്മളെ പഠിപ്പിച്ചത്? ചീത്ത പറഞ്ഞവരെ തിരിച്ച് ചീത്ത പറയല്ലേ ഉമ്മത്തേ, കുറ്റം പറഞ്ഞവരെ തിരിച്ച് കുറ്റം പറയല്ലേ ഉമ്മത്തേ, പാര വെച്ചവർക്ക് തിരിച്ച് പാര വെക്കല്ലേ ഉമ്മത്തേ, നിങ്ങൾക്കെതിരെ മോശമായി കമന്റ് അടിച്ചവർക്കെതിരെ നിങ്ങൾ തിരിച്ചടിക്കണ്ട. നിങ്ങളെ പരിഹസിച്ചതിന്, നിങ്ങളെ കുറ്റപ്പെടുത്തിയതിന്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിന്, നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറഞ്ഞു കൊടുത്തതിന്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങളെ കുറിച്ച് മോശമായ വാക്കുകൾ പറഞ്ഞിട്ട് ആ കൂട്ടുകാരനെയും നിങ്ങളെയും പിണക്കിയതിന് അല്ല. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യഭർത്താക്കന്മാരുടെ ഇടയിൽ വിള്ളലുണ്ടാക്കിയതിനല്ലേ? മാതാപിതാക്കൾ മക്കളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കിയതിന്, മാതാപിതാക്കളും മരുമക്കളുടെ ഇടയിലും വിള്ളലുണ്ടാക്കിയതില്ലേ? അയൽവാസികളുടെ ഇടയിൽ പിണക്കമുണ്ടാക്കിയതില്ലേ? സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നാട്ടുകാരോട് തെറ്റിദ്ധാരണകളുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വിള്ളലുണ്ടാക്കിയതിന്, എല്ലാ പടച്ചതമ്പുരാൻ കൊടുക്കുന്നതാണ്, എല്ലാ പടച്ചതമ്പുരാൻ കൊടുക്കുന്നതാണ്, അവരോടൊന്ന് തിരിച്ചടിക്കാൻ പോവണ്ട കൂട്ടുകാരാ. പറയുന്നവരങ്ങനെ പറഞ്ഞു നടക്കട്ടെ, ചെയ്യുന്നവരങ്ങനെ ചെയ്ത് നടക്കട്ടെ. നിങ്ങളെ ഭാഗത്ത് സത്യമുണ്ടെങ്കില് പലരും പറയുന്നത് കേൾക്കാൻ കഴിയും. ഉസ്താദേ, ഞാനും എൻ്റെ കുടുംബവും പിണക്കത്തിലാണ്, ഞാനും എൻ്റെ ഭർത്താവും പിണക്കത്തിലാണ്, ഞാനും എൻ്റെ ഭാര്യയും പിണക്കത്തിലാണ്, ഞാനും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും പിണക്കത്തിലാണ്, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ, ഫിത്നയുണ്ടാക്കുന്ന ആളുകൾ, അവരെ പുറമേ ഇബാദത്തെടുക്കുന്നവരായിരിക്കാം, അവരെ പുറമേ തൊപ്പി വെച്ച് നടക്കുന്നവരായിരിക്കാം, അവരെ പുറമേ നല്ല വേഷം ധരിച്ച് നടക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ അവരെ ഹൃദയം മുഴുവനും ചളിയാണ്, അവരെ ഹൃദയം മുഴുവനും ചളിയാണ്, അവരെ ഹൃദയം മുഴുവനും ചളിയാണ്. ആ ചളിയുള്ളത് കൊണ്ടല്ലേ മറ്റുള്ളവരെ തമ്മിൽ പിണക്കുന്നത്? അങ്ങനെ പിണക്കിയിട്ട് എന്ത് നേടാനാ കൂട്ടുകാരാ? അങ്ങനെ പരിഹസിക്കുന്നവരെ പടച്ചു തമ്പുരാന് വെറുതെ വിടൂല. ഇല്ല നബിയേ, അവരെ വെറുതെ വിടാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല നബിയേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലെ പ്രവാചകന്റെ ശരീരത്തിലെ കൊട്ടകത്തിന്റെ കുടൽമാല വന്ന് കറഞ്ഞത് അല്ലാഹു. എന്റെ സമീപത്ത് സ്വഹാബത്തില്ലായിരുന്നു, ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നില്ലായിരുന്നു. തിരിച്ചടിക്കാൻ കഴിയാനിട്ടല്ലോ, പക്ഷേ അതിന് പകരമായിട്ട് പടച്ചു നമ്പുരാന് അവർക്ക് തിരിച്ചടി കൊടുക്കും, മറന്നു പോവണ്ട.
അന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വന്നുകൊണ്ട് വലിച്ചെറിഞ്ഞു നിന്ന് പകരമായിട്ടാണ് അല്ലാഹു കൊടുത്തില്ല പെങ്ങളെ, അല്ലാഹു കൊടുത്തില്ല ചെറുപ്പക്കാരാ, അല്ലാഹു കൊടുത്തില്ല കൂട്ടുകാരാ. ബദറിൻ ഭരണാംഗളത്തെ റമദാന് 17 രാവിലെ വെള്ളിയാഴ്ച ദിവസം മനോഹരമായ ബദറിൻ ഭരണാംഗളത്തിൽ പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ മാലിന്യം കൊണ്ട് തള്ളിയ അബൂജഹലിന്റെ പതനം ബദറിൻ ഭരണാംഗളത്തിൽ നമ്മൾ കണ്ടതല്ലേ. ധിക്കാരത്തോടെ കഴിഞ്ഞു പോയ ഒരു ഫറോവമാരും വിജയിച്ചിട്ടില്ല കൂട്ടുകാരാ, ധിക്കാരത്തോടെ കഴിഞ്ഞു പോയ ഫറോവമാര് വിജയിച്ചിട്ടില്ല കൂട്ടുകാരാ. നിങ്ങളെ മറ്റുള്ളവര് മറ്റുള്ള സ്നേഹിതന്മാർക്ക് നല്ല ജോലി ലഭിക്കുമ്പോ മനസ്സിന്റെ അകത്ത് അസൂയ വരുന്നുണ്ടെങ്കിലേ, നിങ്ങളെ കൂട്ടുകാരൻ നല്ല വാഹനം വാങ്ങുമ്പോ മനസ്സിന്റെ അകത്ത് അസൂയ വരുന്നുണ്ടെങ്കിലേ, നിങ്ങളെ കൂട്ടുകാരൻ നല്ല വീട് വെക്കുമ്പോ മനസ്സിന്റെ അകത്ത് അസൂയ വരുന്നുണ്ടെങ്കിലേ, നിങ്ങളെ കൂട്ടുകാരൻ ഈ ലോക്ക്ഡൌണിലും തളരാതെ സുഖമായ ജീവിതം നയിക്കുന്ന ആളാണെങ്കില് അവനെതിരെ നിങ്ങളെ മനസ്സിൽ അസൂയ വരുന്നുണ്ടെങ്കില് അത് അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ, മനസ്സിനോട് അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ. എന്റെ മനസ്സ് നല്ല മനസ്സാണോ എന്ന് അന്വേഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ആരോടും പക വേണ്ട കൂട്ടുകാരാ, ആരോടും വിദ്വേഷം വേണ്ട ചെറുപ്പക്കാരാ. പിണക്കങ്ങളൊക്കെ എന്തിനാണ്, പിണക്കങ്ങളൊക്കെ എന്തിനാണ്? നമ്മളെ പറഞ്ഞാലും തിരിച്ച് നമ്മൾ പറയാൻ പോവണ്ട, നമ്മളെ കുറ്റം പറഞ്ഞാലും തിരിച്ച് നമ്മൾ കുറ്റം പറയാൻ പോവണ്ട. ഒരു നല്ല മനസ്സിന്റെ പ്രകാശത്തിന്റെ കാരുണ്യത്തിന്റെ മനസ്സിന്റെ ഉടമയായിട്ട് ഈ കുറഞ്ഞ കാലത്തെ ജീവിതം നമ്മൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചൂടെ? ആർക്കായി ഇവിടെ കൂടുതൽ ജീവിക്കാനുള്ള അവകാശമുള്ളത്? നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോടെ വിട പറഞ്ഞു പോയില്ലേ? 63-ാമത്തെ വയസ്സിൽ മുത്തുനബി നമ്മോട് വിട പറഞ്ഞു പോയെങ്കിലേ ആർക്കാ പ്രിയപ്പെട്ടവരെ കൂടുതൽ കാലം ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്? എന്റെ പുന്നാറ ഉമ്മ നിങ്ങളെ പോലെ ആരോഗ്യമുള്ള ഉമ്മയായിരുന്നു. എന്റെ ഉമ്മ ഇന്ന് ഖബറിലല്ലേ? നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിങ്ങളെ മാതാപിതാക്കളില്ലേ? ഇന്നോ നാളെയോ നമ്മളും പോവണ്ടവരാണ് കൂട്ടുകാരാ, ഇന്നോ നാളെയും നമ്മളോ പോവണ്ടവരാണ് പെങ്ങളേ. ഒരു കൂട്ടുകാരനില്ലാത്ത ഖബറ്, ഒരു ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത ഖബറ്, ആ ഇരുള് മാത്രം നിറഞ്ഞ ഖബറിന്റെ അകത്തേക്ക് എന്ത് വെളിച്ചമാണ് ചെറുപ്പക്കാരാ നമ്മൾ കൊണ്ടുപോകുന്നത്? വെളിച്ചമില്ലാത്ത ഖബറിലേക്ക് വെളിച്ചം കൊണ്ടുപോകണ്ട മോനെ, വെളിച്ചമില്ലാത്ത ഖബറിലേക്ക് വെളിച്ചം കൊണ്ട് പോവണ്ട പെങ്ങളെ. ഹൃദയത്തിന്റെ വെളിച്ചം, ഹൃദയത്തിന്റെ വിശുദ്ധി, ഹൃദയത്തിന്റെ ശാന്തത നമ്മുടെ ഖബറിലേക്കൊരു പ്രകാശമായിട്ട് ലഭിക്കട്ടെ. പകയില്ലാത്ത ഹൃദയം ഖബറിൽ പ്രകാശിക്കുമെന്നാണ്, അസൂയയില്ലാത്ത ഹൃദയം ഖബറിൽ പ്രകാശിക്കുമെന്നാണ്, ഖിബറില്ലാത്ത ഹൃദയം ഖബറിൽ പ്രകാശിക്കുമെന്നാണ്. ഗൈബത്ത് പറയാത്ത, നമീമത്ത് പറയാതെ, ഫസാദുകൾ ചിന്തിച്ചു കൂട്ടാത്ത ഹൃദയം ഖബറിന്റെ അകത്ത് പ്രകാശം ചൊരിഞ്ഞു തരുമെന്നാണ്. അങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉടമയായി നമ്മൾ മാറണം. അതിനാണ് നമ്മൾ ഔലിയാക്കന്മാരുടെ ചരിത്രം പറയുന്നത്. മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കനവാട്ട് കാട്ടിലൂടെ ഇബാദത്ത് മാറി കഴിഞ്ഞു പോകുമ്പോ ചെറിയ മക്കൾ വന്നുകൊണ്ട് ശിബിലി ഇമാമിനെ കല്ലെറിയുകയാണ്. അപ്പോഴും ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു തിരിച്ചടിച്ചില്ല. അവസാനം വല്ലാതെ ഏറുകൊണ്ട് വന്ന സമയത്ത്, സഹിക്കാനുകയാതെ വന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. അല്ലാ, ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്തിട്ട് തിരിച്ചറിയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നെ കല്ലെറിഞ്ഞ ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിച്ച ഈ കൂട്ടുകാരെ വെറുതെ വിടാൻ പാടില്ല എന്ന ചെറിയ ഒരു പകയുടെ ചിന്ത ഇമാം ശിബിലി റളിയല്ലാഹുവിന്റെ മനസ്സിൽ വരികയാണ്. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു കല്ലെടുത്ത് തിരിച്ചറിയാൻ ഒരുങ്ങുമ്പോ ശിബിലി കുമ്മസിലേ
എറിയല്ല മോനെ, എറിയല്ല ശിബിലിയേ, എറിയല്ല ശിബിലിയേ, കുമ്മസിലീ നീ എന്നെ പോലെയാവണം ശിബിലിയേ, എന്നെ കണ്ടുപഠിക്കു ശിബിലിയേ, എന്നെ കണ്ടുപണിക്കു ശിബിലിയേ. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്, വീണ്ടും ചെറിയ മക്കൾ വന്ന് കല്ലെറിയുകയാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു തിരിച്ചറിയാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ആരാണെന്നറിയില്ല, വീണ്ടും വിളിച്ചു പറയുകയാണ്, യാ ശിബിലി കുമ്മസിലീ, എറിയല്ല ശിബിലിയേ, എറിയല്ല ശിബിലിയേ, എന്നെ പോലെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവണം ശിബിലിയേ. ഇമാം ശിബിലി റളിയല്ലാഹുവിനെ തിരിഞ്ഞു നോക്കിയപ്പോ ആ വനത്തിൻ്റെ അകത്തിനെന്ന് ശിബിലി ഇമാം റളിയല്ലാഹുവിനെ തടഞ്ഞു വെച്ചിട്ട് ഇമാം ശിബിലി റളിയല്ലാഹുവിനോട് സംസാരിച്ചതാരെന്നറിയോ? ആ കൊടും വനത്തിലുള്ള മനോഹരമായ മാമ്പഴത്തിൻ്റെ മരമാണ്. മരങ്ങളല്ലോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് സംസാരിച്ചത് ചരിത്രം പറയുന്നില്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് മരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇഴജന്തുക്കൾ സംസാരിച്ചിട്ടുണ്ട്. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ പ്രവാചകരോട് മൃഗങ്ങൾ സംസാരിച്ചത് ചരിത്രമല്ലേ? വേട്ടക്കാരന്റെ കയ്യിലകപ്പെട്ട മാൻപേട, ഒരു കുഞ്ഞുമാൻപേടയുടെ കാരം പറഞ്ഞുകൊണ്ട് തള്ള മാൻപേട പ്രവാചകന്റെ മുമ്പിൽ വന്ന് കണ്ണുനീരൊഴുക്കി സങ്കടത്തിന്റെ കനൽ കട്ടകളുടെ കഥ പറഞ്ഞ ചരിത്രം കുഞ്ഞുനാളിൽ ഉമ്മയുടെ നാവിൽ നിന്ന് നമ്മളത് കേട്ടതല്ലേ കൂട്ടുകാരാ? അല്ലാഹുവേ, ഉറുമ്പുകളോട് സലാം പറഞ്ഞ്, ഉറുമ്പുകളോട് സംസാരിച്ചിരുന്ന, ഉറുമ്പുകളുടെ സംസാരം കേട്ടിരുന്ന മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടതല്ലേ? പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അങ്ങനെ, ഔലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ അങ്ങനെ, മഹാന്മാരുടെ ചരിത്രങ്ങൾ അങ്ങനെ. ശിബിലി ഇമാം റളിയല്ലാഹുവിനോട് മരം സംസാരിക്കുകയാണ്, വേണ്ട മോനെ, വേണ്ട ശിബിലിയേ, വേണ്ട ശിബിലിയേ, അവരെ കല്ലെറിയല്ലേ, നിങ്ങൾ എന്റെ സ്വഭാവം കണ്ട് നിങ്ങൾ പഠിക്കുക. കണ്ടില്ലേ ഈ സുന്ദരമായ മാമ്പഴത്തിന്റെ മരത്തിൽ ഒരുപാട് മധുര മനോഹരമായ പഴങ്ങളുണ്ടല്ലോ? എത്രയോ കുഞ്ഞുങ്ങൾ വന്ന് കല്ലെടുത്ത് എന്റെ ശിഖരങ്ങളിലേക്ക് കല്ലെടുത്തെറിയുന്നുണ്ട്. ആരെയും ഞാൻ തിരിച്ചറിയാറില്ല ശിബിലിയേ, ആരെയും ഞാൻ തിരിച്ചറിയാറില്ല ശിബിലിയേ, എന്നെ കല്ലെറിഞ്ഞവർക്ക് തിരിച്ച് ഞാൻ കൊടുക്കുന്നത് മാമ്പഴങ്ങളാ, എന്നെ കല്ലെറിച്ചവർക്ക് തിരിച്ച് ഞാൻ കൊടുക്കുന്നത് മധുര മനോഹരമായ മാമ്പഴങ്ങളാണ്. അവർ എന്നെ കറിയുമ്പോ ഒരു കമ്പെടുത്ത് ഞാൻ അവരെ തിരിച്ചറിഞ്ഞില്ല, അവർ എന്നെ വേദനിപ്പിക്കുമ്പോ ഒരു ഇലയെടുത്ത് അവർക്ക് അവരുടെ ശരീരത്തിൽ എറിഞ്ഞ് അവർ ഞാൻ വേദനിപ്പിച്ചില്ല. എന്റെ മനസ്സ് കണ്ടുപഠിക്കണേ, കുമ്മസിലി കുമ്മസിലി, എന്റെ മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാവളെ. അങ്ങനെയാവണം ചെറുപ്പക്കാരാ നമ്മള്, അങ്ങനെയാവണം പെങ്ങളെ നമ്മള്. നമ്മളെ വേദനിപ്പിച്ചവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് സന്തോഷമാ, നമ്മളെ കുറ്റം പറഞ്ഞവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് സഹായങ്ങളാ, നമ്മളെ ചീത്ത പറഞ്ഞവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് പ്രാർത്ഥനകളാ, നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് സ്നേഹങ്ങളാ. ഒരു പ്രകാശിക്കുന്ന ഹൃദയമായി നമ്മളെ ഹൃദയമല്ലാതെ മാറ്റി തരട്ടെ. നമ്മുടെ ഹൃദയം മോശമാണ്, നമ്മുടെ ഹൃദയം മോശമാണ്, നമ്മുടെ ഹൃദയാന്തരത്തിൻ്റെ അകത്ത് മോശത്തരമുള്ള ചിന്തകളാണ്. എന്നാലും നമ്മൾ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കഥകൾ പറയുമ്പോ, ഔലിയാക്കന്മാരുടെ ചരിത്രം പറയുമ്പോ, ഔലിയാക്കന്മാരുടെ മദഹ് പാടുമ്പോ, ഔലിയാക്കന്മാരുടെ മദഹ് കേൾക്കുമ്പോ, ഈ അറിവിന്നിലാവ് എന്ന പ്രോഗ്രാം കേട്ടുകൊണ്ട് ശൈഖുനാമടവൂർ പാപ്പാന്റെ ചരിത്രങ്ങൾ അഴിവിറക്കുമ്പോ, ഈ അടഞ്ഞുകിടക്കുന്ന മാലിന്യങ്ങളല്ലാഹു നമുക്ക് മാറ്റിത്തരൂലേ? പ്രകാശമില്ലാത്ത ഹൃദയത്തിലേക്ക് അല്ലാഹു നമുക്ക് പ്രകാശം ചൊരിഞ്ഞു തരൂലേ? ഈ മനസ്സിന്റെ അകത്തുള്ള രോഗങ്ങൾ അല്ലാഹു നമുക്ക് മാറ്റിത്തരൂലേ? എത്ര മാത് കേട്ടാലും മാറാത്തവരുണ്ട്, എത്ര പ്രഭാഷണം കേട്ടാലും മാറാത്തവരുണ്ട്, എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടും, എത്ര ഖുർആന ഖതമ തീർത്തിട്ടും ഹൃദയാന്തരത്തിന്റെ അകത്ത് ഇൽമിന്റെ പ്രകാശത്തിന്റെ തവാലുകിന്റെ പ്രകാശം ഇറങ്ങിച്ചെല്ലാത്തവരുണ്ട്. അവരെ തൊട്ടല്ലോ
അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ, അവരെ തൊട്ട് അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ എല്ലാ വസ്തുക്കളും അവനെ ഭയക്കും. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പെട്ടവരാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ. ശൈഖുന മടവൂര് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹുവേ അവിടത്തെ കാവല് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, മടവൂർ പാപ്പാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാ ദിവസവും അങ്ങോട്ട് ഫാത്തിഹ ഓത, എല്ലാ ദിവസവും മടവൂരിലേക്ക് ഫാത്തിഹ ഓത, കാവല് ലഭിക്കും നമുക്ക്, കാവല് ലഭിക്കും. മടവൂരിൽ വാഴുന്ന രാജേരേ മഹബൂബർ സിയം മഷ്ഹൂറേ കുത്തുബുല്ലാലമെന്ന താജരേ ശൈഖ് മടവൂർ തിങ്കളേ ശൈഖനായാ 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 സയ്യിദി മടവൂർവാലി മുത്തിലും മുത്തായി ജനിച്ചവ മുത്ത ഹബീബിൽ ലയിച്ചവ മുത്ത റസൂലിന്റെ ചാരമിൽ മുത്തില്ലാലിഞ്ഞ മഹാനവ ശൈഖനായ സയ്യിദി മടവൂർവാലി മനസ്സിൻ്റെ വേദകൾ മാറിടാൻ മനസ്സിന് റാഹത്ത് നൽകിടാൻ മനസ്സിൻ്റെ ടെൻഷനുകൾ നീങ്ങിടാൻ മടവൂർവാനി തോണ റബ്ബന എല്ലാവരും ചൊല്ലാം ശൈഖനായ. ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന അൽഹംദുലില്ലാഹ് ആയിരത്തിലേറെ ആളുകൾ ഇപ്പോ ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ആയിരത്തിലേറെ ആളുകൾ, എല്ലാവരും ചൊല്ലണം, എല്ലാവരും മടവൂർ പാപാനെ ബൈത്ത് ചൊല്ലുക. നിങ്ങളെ വിഷമങ്ങളൊക്കെ മനസ്സിൽ കരുതി ചൊല്ലിക്കൊള്ളി. ശൈഖനായ 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 സയ്യിദി മടവൂർവാലി കടം വീണിറാകത്താകുവാൻ ബന്ധങ്ങളിൽ ഖൈറായിടാൻ മനസ്സിൻ്റെ വേദകൾ നീങ്ങിടാൻ മടവൂർവാലി തോണ റബ്ബന ശൈഖനായ സയ്യിദി മടവൂർവാലി പ്രഷറും അലർജി അൽസറും വ്യത്യസ്പാനികൾ ക്യാൻസറോ ശിഫത്തം നേ ദീർഘായോസിനോ മടവൂർവാനി തോണ റബ്ബന വ്യത്യസ്പാനികൾ അൽസറും പ്രഷറും പ്രമേഹം ക്യാൻസറോ ശിഫത്തം നേ ദീർഘായോസിനോ മടവൂർവാലി തോണ റബ്ബന പ്രഷറും പ്രമേഹം അൽസറും വ്യത്യസ്പാനികൾ കൊറോണയോ ശിഫത്തം നേ ദീർഘായോസിനോ മടവൂർവാലി തോണ റബ്ബന അജ്മീർവാലി തോണ റബ്ബന
നബി തങ്ങളാൽ തോണ റബ്ബനാ, മമ്പുറം തങ്ങൾ തോണ റബ്ബനാ, ശൈഖനായ ശൈഖനാ, ശൈഖനായ ശൈഖനാ, ശൈഖനായ ശൈഖനാ, സയ്യിദേ മാടവോ വനീ.